എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കേരള രാഷ്ട്രീയ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കെ ആർ ഗൗരിയമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പ്രതിപാദിക്കാതെ ഒരിക്കലും അത് പൂർത്തിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും കേരം തിന്നും കേരളനാട് കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് പറയുന്ന ആ പഴയ മുദ്രാവാക്യമെങ്കിലും ഓർത്തെടുക്കാതെ അത് പൂർത്തിയാവുകയുമില്ല. ആ കെ ആർ ഗൗരിയമ്മയുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇന്നലെ കെ ആർ ഗൗരിയമ്മയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പിഴവുകൾ തന്നെയാണ്. കൃത്യം 68 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി അസംബ്ലിയിൽ കെ ആർ ഗൗരിയമ്മ ഒരു പ്രസംഗം നടത്തി. അന്ന് പനമ്പള്ളി ഗോവിന്ദനായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ആ പ്രസംഗം ഇങ്ങനെയാണ്: ആലപ്പുഴയിലും കുട്ടനാട്ടിലും വസൂരിയും കോളറയും പടർന്നു പിടിക്കുകയാണ്. ആളുകൾ യഥേഷ്ടം ഇറങ്ങി നടക്കുകയാണ്. പനമ്പള്ളി ഗോവിന്ദനാണ്, അങ്ങയുടെ ഗവൺമെന്റിന് അങ്ങയുടെ സർക്കാരിന് ഇത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ജനങ്ങളോട് വീട്ടിലിരിക്കാൻ പറയണം, അവരോട് നിയന്ത്രണങ്ങൾ പാലിക്കാൻ പറയണം, പുറത്തിറങ്ങി നടക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പ്രായോഗികമായിട്ടുള്ള ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ആശയം മറ്റൊരു രീതിയിൽ മുന്നോട്ട് വെക്കുന്ന നേതാവ് അത് കെ ആർ ഗൗരിയമ്മയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഒരു അതിശയോക്തിക്ക് വേണ്ടിയിട്ട് പറയട്ടെ, ഇന്നലെ ഒരു നിമിഷത്തേക്ക് കെ ആർ ഗൗരിയമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എഴുന്നേറ്റ് വന്ന് കെ ആർ ഗൗരിയമ്മ പറയുമായിരുന്നു, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് യാത്രയപ്പ് നൽകുവാൻ വേണ്ടി, എന്നെ കാണുവാൻ വേണ്ടി, എനിക്ക് ആദരമർപ്പിക്കുവാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളത്, ഈ നാടിനെ ഈ സമയത്ത് ഒറ്റ കൊടുക്കരുത് എന്നുള്ളത്. ഇന്നലെ കേട്ട ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കെ ആർ ഗൗരിയമ്മയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രോട്ടോകോളിൽ ഇളവ് വരുത്തി. ഇനി എന്താ വേണ്ടത്? ഈ പ്രോട്ടോകോളൊക്കെ നിങ്ങൾക്കാണ് സാർ, കർശനമാക്കുന്നതും ഇളവുകൾ നൽകുന്നതും നിങ്ങളാണ്. കൊറോണ വൈറസിനതില്ല, കൊറോണ വൈറസ് അവിടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പൊ പ്രോട്ടോകോളിൽ ഇളവ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുന്നത്? നിയമങ്ങൾ പാലിപ്പിക്കുക എന്നത് പോലീസിന്റെയും പാലിക്കുക എന്നുള്ളത് സാധാരണക്കാരന്റെയും മാത്രം ഉത്തരവാദിത്തമായി മാറുന്നുണ്ടോ? ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ നേതാവായിട്ടുള്ള കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ലേ? ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ ഇപ്പോൾ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇളവുകൾ വരുത്താം, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എല്ലായിടത്തേക്കും പോകാം, ഏത് ചടങ്ങിലും പങ്കെടുക്കാം, അത്തരത്തിലാണോ സർ കാര്യങ്ങൾ പോകേണ്ടത്? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ജനങ്ങളോട് 6 മണിക്ക് വന്നിട്ട് പറയും ഡബിൾ മാസ്കിംഗ് ധരിച്ചുകൊണ്ട് വീട്ടിൽ പോലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഇരിക്കണം, കാറിൽ പോലും മാസ്ക് ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ നിലവിലുള്ള ഒരു സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിന് പ്രോട്ടോകോളുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പങ്കെടുക്കാം എന്നാണുള്ളതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇതൊക്കെ അനുസരിക്കുന്നതെന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ അതിന് ഗവൺമെന്റിന് പോലും ഉത്തരവുണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. 79 മരണങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്, 79 മരണങ്ങളാണ്. 79 ഡെത്ത് ബിക്കോസ് ഓഫ് കൊറോണ വൈറസ്. 79 മരണങ്ങൾ അത്ര സിമ്പിളാണോ? ആ ദിവസമാണ് സർ നിങ്ങൾ പ്രോട്ടോകോൾ പിന്നെയും ലംഘിക്കുന്നത്. സർ, ഇവിടെ ജീവന് വേണ്ടിയാണ് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും കേരളം അങ്ങ് പ്രതിരോധിച്ചുകൊള്ളും എന്നൊരു വിചാരം ഇനി ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. നമ്മൾ എല്ലാവരെ കുറിച്ചും കൺസേൺഡ് ആണല്ലോ. നമ്മൾ ഉത്തർപ്രദേശിനെ കുറിച്ച്, ബീഹാറിനെ കുറിച്ച്, ജാർഖണ്ഡിനെ കുറിച്ച്, ഒറീസയെ കുറിച്ച്, ഡൽഹിയിലെ ഓക്സിജൻ ക്ഷാമത്തിനെ കുറിച്ച് അതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് കേരളം എന്ത് വന്നാലും പ്രതിരോധിക്കും എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അത് വെറുതെയാണ്. കാരണം ഇതിൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ഓക്സിജന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഓക്സിജൻ ക്ഷാമം വരാൻ പറ്റും സർ. ഇവിടെയുമുള്ളത് മനുഷ്യർ തന്നെയാണ്, പ്രതിരോധിച്ചു നിർത്താൻ സാധിച്ചുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെയും ആശുപത്രികളിൽ കിടക്കകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ മോശമാവുകയാണെങ്കിൽ ഇവിടെയും ഉത്തരേന്ത്യയിൽ തന്നെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോൾ BVCയിൽ പോയി വീമ്പ് പറയാനും അവാർഡ് വാങ്ങിക്കാനും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കേരളത്തിന്റെ പ്രതിരോധം, കോവിഡ് പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയി എന്നുള്ള വസ്തുത നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ മുഴുവൻ പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും അല്ലെങ്കിൽ റിക്കവറി റേറ്റും എല്ലാം കൂടിയ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ ദിവസം തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ കൺസേൺഡ് അബൌട്ട് എവറിബഡി. വി ആർ കൺസേൺഡ് അബൌട്ട് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ അല്ലെ, വെസ്റ്റ് ബംഗാൾ. വി ആർ കൺസേൺഡ് അബൌട്ട് എവറിബഡി കൊറോണ വൈറസിനെ കുറിച്ച്. അവിടെയുള്ള അവിടെ സാഹചര്യങ്ങളില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവിടെ പ്രാഥമികമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. അവിടെ സാക്ഷരത ഇല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള നിങ്ങൾ എന്താണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സർ, പ്രോട്ടോകോൾ നിങ്ങൾക്കാണ്, കൊറോണയ്ക്കല്ല. ജനാധിപത്യത്തിൽ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ നിങ്ങളെ കാണുമ്പോൾ 10 അടി മാറി നിൽക്കും, ദൂരെ മാറി നിൽക്കും, അതാണ് നിങ്ങളുടെ ജനാധിപത്യം. പക്ഷെ കൊറോണ വൈറസിന് അങ്ങനെ ഇല്ല. മുഖ്യമന്ത്രി എന്നൊരു നോട്ടില്ല, മുഖ്യമന്ത്രിക്ക് എന്തും ആകാം എന്നൊരു ഒരു ഒരു തോന്നൽ സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇതാദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു പിഴവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്?
ഒരു പക്ഷേ കൊറോണ രോഗലക്ഷണങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അങ്ങ് വന്ന് വോട്ടിംഗിന്റെ ദിവസം വോട്ട് ചെയ്തതെന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. കൊറോണ രോഗലക്ഷണങ്ങൾ കാണിച്ചതിന്റെ പേരിൽ അങ്ങയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം പരിവാരങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നെഗറ്റീവായിക്കൊണ്ട് ഭാര്യയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയ അങ്ങയുടെ പ്രവൃത്തി വിമർശനത്തിന് വിധേയമായിരുന്നു. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അങ്ങ് പറഞ്ഞത് കുടുംബമുള്ള ആളുകളെല്ലാം കുടുംബത്തിൽ പറഞ്ഞ ആളുകളെല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് എന്നുള്ള ഒരു വസ്തുത വേറെയുണ്ട്. അത്തരത്തിൽ നിരവധി പ്രാവശ്യമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പറയുന്ന മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും അല്ലെങ്കിൽ ക്രൈറ്റീരിയാസും എല്ലാം പാലിക്കാൻ ജനങ്ങളും ഞങ്ങളും തയ്യാറാണ് സർ. ജീവന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം പ്രയത്നിക്കുന്നത്? ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി. ഈ ജീവൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം പാലിക്കാൻ, അനുസരിക്കാൻ, അക്ഷരം വിടാതെ അനുസരിക്കാൻ, മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണ് ഞങ്ങൾ. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളത് പാലിക്കുമോ? നിങ്ങൾക്കത് ബാധകമാണോ? ആ ചോദ്യം മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്കത് ബാധകം അല്ലെങ്കിൽ നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്ന കൊടും ചതിയാണ്, ഈ നാടിനോട് നിങ്ങൾ ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. ഈ സമയത്ത് ഇത്രയും വലിയൊരു സ്പ്രെഡ് ഉണ്ടാകുമ്പോൾ 79 മരണങ്ങൾ ചെറിയ സംഖ്യ അല്ല സർ. നമുക്കിനി വീമ്പ് പറയാൻ ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വീമ്പ് പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം കൈവിട്ടു പോയിരിക്കുന്നു. എവിടെ പടർന്നു പിടിച്ചാലും ഞങ്ങൾ അങ്ങ് പ്രതിരോധിച്ച് പിടിച്ചുകൊള്ളും എന്ന് പറയാൻ ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല. ശവപ്പറമ്പായി മാറും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നില്ല സാർ. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡയറക്ടർ മുഹമ്മദ് അഷീൽ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വൈകാരികമായിട്ട് പറഞ്ഞു, ഒരു വർഷമായി ചത്തു പണിയെടുക്കുകയാണ്, മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കണം, ഞങ്ങളോട് ദയവ് ചെയ്ത് ജീവിച്ചിരിക്കുവാൻ വേണ്ടി സഹകരിക്കണം. അതൊന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു അഷീൽ. ഇന്നലെ മുഹമ്മദ് അഷീൽ ചടങ്ങ് തീർക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കണ്ടു, മാനദണ്ഡങ്ങൾ ആര് പാലിച്ചില്ലെങ്കിലും തെറ്റ് ചെയ്താൽ ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഫേസ്ബുക്കിലിട്ട് നാട്ടുകാരെ കാണിക്കൊന്നും വേണ്ട. ഈ പറഞ്ഞത് മുഖ്യമന്ത്രിയോടൊന്നും പറയാറില്ലേ? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മാനദണ്ഡങ്ങൾ തെറ്റിക്കരുതെന്നും ആ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നും മുഖ്യമന്ത്രിയോടൊരു നിർദ്ദേശം നൽകാറില്ല, അല്ലെങ്കിൽ പ്രോട്ടോകോളിൽ ഇളവ് വരുത്താൻ സാധിക്കില്ല എന്ന് പറയാറില്ലേ? നിങ്ങൾ കോവിഡിന്റെയൊക്കെ മുന്നണി പോരാളിയൊക്കെ ആണല്ലോ, ആ നിർദ്ദേശം വെക്കാറില്ലേ? എന്തുകൊണ്ടാണ് വെക്കാഞ്ഞത്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ എല്ലാ പ്രിവിലേജുകളോടും കൂടിയിരിക്കുന്ന ആളുകളെ കൊണ്ട് അത് പാലിപ്പിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടി നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ നിയന്ത്രണങ്ങളൊക്കെ? ദിവസ വേതനത്തിന് പണിക്ക് പോകുന്നവൻ വരെ വീട്ടിലിരിക്കുമ്പം നിങ്ങൾ യഥേഷ്ടം എല്ലാ കാര്യത്തിലും ഇളവ് വരുത്തി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് മാത്രം പിന്നെ എന്ത് ബാധ്യതയുള്ളതെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിനെ പിടിച്ചുനിർത്താൻ വേണ്ടി സാധിക്കുമോ? അത്തരത്തിൽ നമ്മൾ ജീവന് വേണ്ടിയാണ് സാർ ഫൈറ്റ് ചെയ്യുന്നത്. എല്ലാവരും ജീവന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നതെങ്കിൽ നമ്മൾ ആ സംസ്ഥാനത്തിന് തന്നെ ഡിമീൻ ചെയ്യില്ലേ? അതിനെ എടുത്തുയർത്തിക്കൊണ്ട് ചർച്ചകൾ നടക്കില്ലേ? ഉത്തർപ്രദേശിലാണ് നടന്നതെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യില്ലേ? കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിനെയെല്ലാം ലൈറ്റർ സെൻസിൽ എടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കൃത്യമായ രീതിയിൽ അപേക്ഷിക്കുകയാണ് ഫോർ ലൈഫ്. ദയവ് ചെയ്ത് ഈ സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്ന് നിങ്ങൾ സാധാരണക്കാരോട് പറയുമ്പോൾ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കൂടി അതൊന്ന് ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത് പാലിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ വിജയാഘോഷവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും എല്ലാം കാരണം ഇവിടെ വലിയ രീതിയിൽ കോവിഡ് പടർന്നു പിടിച്ചിട്ടുണ്ട്. പിന്നെയും പിന്നെയും നിങ്ങളുടെ നേതാക്കൾ മരിക്കുമ്പോഴും നിങ്ങളുടെ നേതാക്കളുടെ മക്കളുടെ കല്യാണം ഉണ്ടാകുമ്പോഴും എല്ലാം പ്രോട്ടോകോളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന രീതി അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കേരളത്തിനോട് ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പിഴവുകൾ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.